ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റവുമായിട്ടാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെ അറിയിക്കണം. പിന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന വിലയേറിയ സപ്പോർട്ടിന് വളരെയധികം നന്ദി. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സോ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ റെസിപ്പിക്ക് ആവശ്യമായ സാധനങ്ങൾ 3-4 മുട്ട വേണം, പൊട്ടറ്റോ 1 കപ്പ്, മൊസല ചീസ് 1/2 കപ്പ്, ക്യാബേജ് 1 കപ്പ്, ക്യാരറ്റ് 1 കപ്പ്, ഒനിയൻ 1 കപ്പ്, സോൾട്ട് ആവശ്യത്തിന്, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ഓയിൽ 2 ടേബിൾ സ്പൂൺ. ഞാനിവിടെ ക്യാരറ്റും ക്യാബേജും എടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിലും ഇതുണ്ടാക്കാം നമുക്ക്. ആദ്യം പാൻ ചൂടാക്കുക. പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇതിനകത്തോട്ട് സ്മോൾ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് പൊട്ടറ്റോ ചേർക്കാം. പൊട്ടറ്റോ ഒന്ന് സോട്ട് ആകുമ്പോഴത്തേക്കും 1 കപ്പ് ഒനിയൻ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഒനിയന്റെ പച്ചച്ചുവ മാറുന്നിടം വരെ സോട്ട് ചെയ്യുക. അതിനുശേഷം 1 കപ്പ് ക്യാരറ്റ് ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം 1 കപ്പ് ക്യാബേജ് ആഡ് ചെയ്യുക. ഇതിനകത്തോട്ട് ഇനിയും നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 4-5 മിനിറ്റ് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. ഇടയ്ക്ക് തുറന്നതിന് ശേഷം ഒന്നോടൊന്ന് ഇളക്കിക്കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുക. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. പൊട്ടറ്റോ എല്ലാം നല്ലവണ്ണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓരോ മുട്ടയും എടുത്ത് ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കുക. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പിടുക. 1 നുള്ള് പെപ്പർ പൗഡർ ഇടുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മിക്സ് മുട്ടയുടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഒരു പാൻ എടുക്കുക. കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. പാനിന്റെ എല്ലാ സൈഡും ഓയിലാകുന്ന പോലെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് മിക്സ്ചറിന്റെ 1/2 പോർഷൻ എടുത്ത് പാനിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ബ്രെഡ് എടുത്ത് സ്ലൈസസ് ആക്കിയിട്ട് മുട്ടയുടെ മുകളിൽ നിരത്തുക. ഇനി ചെയ്യേണ്ടത് മൊസല ചീസ് ഒന്ന് വിതറിയതിന് ശേഷം ബാക്കി മിശ്രിതം ബ്രെഡിന്റെ മുകളിൽ ഒഴിക്കുക. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം വിതറുക. നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 2 or 3 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ഒരു പ്ലേറ്റ് എടുത്ത് പാനിന്റെ മുകളിൽ കമിഴ്ത്തി വെച്ചിട്ട് അത് തിരിച്ചിടുക. ഇനി ചെയ്യേണ്ടത് പാൻ വെച്ചിട്ട് മറ്റേ വശം കൂടെ കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ വ്യത്യസ്ത രീതിയിലുണ്ടാക്കിയ ബ്രെഡ് ഓംലെറ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് വളരെ ടേസ്റ്റിയും വളരെ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.